أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يمحق الله الربا ويربي الصدقات، والله لا يحب كل كفار أثيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. سنهم نرنيا സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ സന്മാർഗ സരണിയുടെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്‌വ നഷ്ടപ്പെടുത്താതെ, തസ്ഖിയത്ത് ദുർബലപ്പെടാതെ, മുത്തഖീങ്ങളും മുത്തവക്കിലീങ്ങളുമായി ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്‌വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ട ദാസീദാസന്മാരിൽ ഇഹത്തിലും പരത്തിലും ഉൾപ്പെടുവാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സാമ്പത്തിക രംഗത്ത് വരാൻ സാധ്യതയുള്ള ഹറാമുകളെ സംബന്ധിച്ചുള്ള ജാഗ്രത വിശ്വാസി സമൂഹത്തിനുണ്ടാകണം. അതിൽ ലോട്ടറിയും ചൂതാട്ടവും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതേപോലെ തന്നെ ഇസ്ലാമിക സമൂഹം പുതിയ കാലത്ത് ഗൗരവം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്ത് കടന്നു വരുന്ന ഹറാമാണ് പലിശ എന്ന് പറയുന്നത്. പലിശ പൈശാചികമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ചെറിയ വലിയ രൂപങ്ങളിൽ അകപ്പെട്ട് കഷ്ടപ്പെടുന്നവരിൽ ഒരു വേള പലിശയിൽ നിന്ന് ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താൻ വ്രതാ ശ്രമിക്കുന്നവരിൽ വരെ മുസ്ലിം ഉമ്മത്തിൽ അഥവാ ഉത്തമ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമായ ഒരു കാര്യമാണ്. പലിശയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇസ്ലാമിക ഒരു പ്രാമാണിക വായന നടത്തുന്ന സമയത്ത് നമ്മളൊക്കെ എത്രമേൽ ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കണമെന്ന് മനസ്സിലാകും. നമുക്കറിയാം, പലിശ എന്ന് പറയുന്നത് അത് ഇസ്ലാമികേതര സമൂഹങ്ങളടക്കം പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥ സമൂഹത്തിൽ അതേപോലെ തന്നെ സമ്പത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉണ്ടാക്കുന്ന വിനാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് മതപരമായി ധാർമ്മികമായി നിഷിദ്ധമായ ഹറാമായ പലിശയുടെ ഒരു തരിമ്പും നമ്മുടെ സാമ്പത്തിക ഉപജീവന മേഖലയിൽ കടന്നു വരാതിരിക്കുവാനുള്ള സൂക്ഷ്മതാബോധം നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 276-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഈ വിഷയ സംബന്ധിയായിക്കൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. യംഹഖുല്ലാഹു റിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ ക്ഷയിപ്പിക്കുന്നതാണ്. വയുർബി സദഖാത്ത്, സദഖാത്തുകളെ ദാനധർമ്മങ്ങളെ അല്ലാഹു ഫലദായകമാക്കി തീർക്കും, പരിപോഷിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ നസീം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളും പാപികളുമാകുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പൊ നമ്മൾ അസീമുകളും കുഫാറുകളുമായി തീരാതിരിക്കാൻ പല കാര്യങ്ങളും മതപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സമ്പത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സദഖാത്തുകളെ പ്രോത്സാഹിപ്പിക്കുകയും റിബയെ അല്ലാഹു തകർക്കുകയും ചെയ്യുന്നു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസീമുകളെയും കുഫാറുകളെയും പരിചയപ്പെടുത്തിയത് ഈ വിഷയത്തിൽ ഇസ്ലാമിക ഉമ്മത്ത് വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ ഒരു നിലക്കും പലിശ അധിഷ്ഠിതമായി കൊണ്ടുള്ള ഒരു ജീവിത രീതി അതിൽ നിലനിന്ന് മുന്നോട്ട് പോകരുത് എന്ന് അല്ലാഹ് അറിയിക്കുകയാണ്.
സമ്പത്ത് ഖിയാമാണ്, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് നിലനിൽപ്പാണ്, അത് അടിസ്ഥാനമാണ്. അതേപോലെ തന്നെ ഫളിൽ അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമാണ്. മറ്റൊരു സൂക്തത്തിൽ ഖൈർ, അത് നന്മയാണ്, ഇതൊന്നും പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് സമ്പത്ത്, സമ്പത്തിന്റെ അതിന്റെ രൂപങ്ങളിൽ നിലനിൽക്കണം. സമ്പത്ത് ക്രയവിക്രയം ചെയ്യപ്പെടേണ്ടതും വിനിമയം ചെയ്യപ്പെടേണ്ടതും ആർജിക്കേണ്ടതും കൊടുക്കേണ്ടതും ചെലവഴിക്കേണ്ടതും നേടേണ്ടതും നൽകേണ്ടതും ഒക്കെ സമ്പത്ത് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കണമെന്ന് ഇസ്ലാമിന്റെ നിഷ്കർഷയുണ്ട്, നിർബന്ധമുണ്ട്. എന്നാൽ പലിശ അങ്ങനെയല്ല. പലിശക്ക് അറബിയിൽ റിബ എന്ന് പറയും. റിബ എന്ന് പറഞ്ഞാല് വളർച്ച എന്ന് തന്നെയാണ് അർത്ഥം, വളരുന്നത്. പക്ഷെ ആ വളർച്ച നോർമലായ വളർച്ചയല്ല. സാമ്പത്തിക രംഗത്തെ ക്യാൻസറാണ് റിബ എന്ന് പറയുന്നത്. സാമ്പത്തിക രംഗത്തെ ക്യാൻസറാണ് പലിശ എന്ന് പറയുന്നത്. ക്യാൻസറിൽ സംഭവിക്കുന്നത് ഡിസോർഡർ ആയിക്കൊണ്ട് കോശങ്ങൾ പെരുക്കുകയാണ്, വളരുകയാണ്. അത് ശരീരത്തിന് ആരോഗ്യത്തിന് ഗുണം ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ സകാത്തും സദഖയും എന്ന് പറയുന്നത് ഒറിജിനൽ, ആവശ്യമുള്ള, അനിവാര്യമായ കോശങ്ങളാണ്. ആ കോശങ്ങൾ ശരീരത്തെ, സമൂഹത്തെ തീർച്ചയായും പുഷ്ടിപ്പെടുത്തുമെന്നതിനും വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ക്യാൻസർ കോശങ്ങളാകുന്ന പലിശ ഉണ്ടാക്കുന്നത് ഊഹമാണ്. സാമ്പത്തിക രംഗത്ത് മുരടിപ്പും മാന്യവുമാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കാണ് അതുമായി ഇടപെടുന്ന ആളുകളെ എത്തിക്കുന്നത്. സാമ്പത്തിക അസ്ഥിരതയും അതേപോലെ തന്നെ ആത്മഹത്യകളും അസ്വസ്ഥതകളും ഉണ്ടാക്കുമ്പോൾ സകാത്തും സദഖയും ഉണ്ടാക്കുന്നത് സഹവർത്തനമാണ്, സ്നേഹമാണ്, കാരുണ്യ പ്രകാശനമാണ്. അപ്പോൾ ഗുഡ് സെൽസ് ആണ് സകാത്ത് എന്ന് പറയുന്നത്. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരാമർശിച്ച് പറഞ്ഞത്. ഇനിയോ വിശുദ്ധ ഖുർആനിൽ പലിശയുമായി ബന്ധപ്പെടുത്തി നിരവധി അധ്യായങ്ങളിലെ പല സൂക്തങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്, മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 130, 131 സൂക്തങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅ്കുലുർ റിബാ അദ്ആഫ മുളാഅഫ, നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി പല വകഭേദങ്ങളായി പല മോഡലുകളായി പല രൂപങ്ങളായി പലിശ നിങ്ങൾ തിന്നരുത് എന്നാ പറഞ്ഞത്, ഉപയോഗിക്കരുത് എന്നല്ല. കാരണം പലിശ കലർന്ന ഉപജീവനവുമായി നിങ്ങൾ സഹകരിക്കരുത്. പലിശ നിങ്ങളുടെ റിസ്ക്കിലേക്ക്, ഉപജീവനത്തിലേക്ക്, വരുമാനത്തിലേക്ക് വരരുത്. അത് നിങ്ങളുടെ സമ്പത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മൗലികമായി, അടിസ്ഥാനപരമായി തൻ്റെ സമ്പത്തിന് അധ്വാനത്തെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റായി, ഇൻഡയറക്റ്റായല്ല, ഡയറക്റ്റായി അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ നിങ്ങൾ ഭുജിക്കരുത്, തിന്നരുത് എന്ന് പറഞ്ഞത്. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം വരിക്കാൻ കഴിയുമെന്ന് പറയാം. പ്രത്യക്ഷമായി ആ വിജയത്തിന്റെ മാനദണ്ഡങ്ങളും മാർഗങ്ങളും സാധ്യതകളും നമ്മുടെ കുറഞ്ഞ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ തൗഹീദ് കൊണ്ട്, തവക്കുൽ കൊണ്ട്, തസ്ഗീയത്ത് കൊണ്ട്, തഖ്‌വ കൊണ്ട് സാമ്പത്തിക രംഗത്ത് പലിശയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുന്ന ആളുകളായി മാറും ഇഹത്തിലും പരത്തിലും. അള്ളാഹുവിന്റെ ഓഫറാണത്. അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്ക് പാലിക്കുന്ന സമയത്ത്, അള്ളാഹുവിന്റെ ഹുദ സന്മാർഗം സ്വീകരിക്കുമ്പോൾ, ആ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇനി എൻ്റെ സാമ്പത്തിക രംഗം, എൻ്റെ ഉപജീവനം, എൻ്റെ വീട് നിർമ്മാണം, എൻ്റെ ആഗ്രഹം, പെൺമക്കളുടെ വിവാഹം, എൻ്റെ ജോലി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്ക് അതിൻ്റെതായ ഗൗരവത്തിലും വിശുദ്ധിയിലും കൃത്യതയിലും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ലാ ഖൗഫുൻ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. വലാഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഈ നിയമം തെറ്റിച്ചു കഴിഞ്ഞാലാണ് ദുഃഖിക്കേണ്ടി വരിക. പിന്നീട് ഭയമുണ്ടാകും. ലോണെടുത്ത വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സമാധാനത്തോടു കൂടിയിട്ട് ആ വീട് നിർമ്മാണം കഴിഞ്ഞാലും കടക്കാൻ കഴിയില്ല. കാരണം ലോണെടുത്തുകൊണ്ട് വീടെടുക്കുകയും അതേ അവസരത്തിൽ എടുത്ത വീട് ലോണ് വീട്ടാൻ വേണ്ടി വിൽക്കുകയും ചെയ്ത എത്രയെത്ര വാർത്തകൾ, അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അള്ളാഹുന്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കണം. മറ്റൊരു സൂക്തത്തിൽ അല്ല പറയാ, ലാ ഇഷ്ഖ, നിങ്ങൾക്കൊരിക്കലും ദൗർഭാഗ്യം ഉണ്ടാകൂല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരൂല അള്ളാഹുന്റെ വിധിവിലക്ക് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ മറ്റൊരു സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ ഇഷ്ഖ വലാ യളില്, നിങ്ങൾ പിഴച്ചു പോകൂല, നിങ്ങൾ വിചാരിക്കും എന്റെ റൂട്ട് തെറ്റിപ്പോകോ, എന്റെ ലാഭം കുറഞ്ഞു പോകോ, എന്റെ ഉപജീവനം മുട്ടിപ്പോകോ, എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതെ പോകോ, ടൈം ബൗണ്ടഡ് ആയി ചില അച്ചീവ്മെന്റുകൾ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ വരുമോ എന്ന് പിശാച് നിങ്ങളെ തോന്നിപ്പിക്കും.
ആ പിശാച് തോന്നിപ്പിച്ച് പലിശയിലൂടെ പൈശാചിക ദുർബോധനമുണ്ടാക്കും. ആ ദുർബോധനമുണ്ടാക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ മാർഗം തെറ്റിപ്പോകുന്നത്, എനിക്ക് നഷ്ടം സംഭവിക്കുന്നത്, വ്യതിചലിച്ചു പോകുന്നത്, പടുകുഴിയിലേക്ക് ആപതിക്കുന്നത്, കഷ്ടതകൾ വരുത്തി വെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 278-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരാകണം. മുഅ്മിനുകളായാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പായ മുത്തഖിയായി തീരുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് മഹ്സിനുകൾ സുഹൃദ നിർവഹിക്കുന്നവരായി നിങ്ങൾ മാറണം. പലിശയിൽ നിന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. വദറു, നിങ്ങൾ ഒഴിവാക്കണം. കിട്ടാൻ സാധ്യതയുണ്ട്, പലിശ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ, ഇഫ് യു ആർ ബിലീവേഴ്സ്, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ, അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എങ്കിൽ, പരലോകത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന് വിധേയമാക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പലിശ മുക്തമായി നിങ്ങൾ ജീവിക്കുകയും ചെയ്യണം. ഒരു ഇസ്ലാമിക സമൂഹം ശ്രദ്ധിക്കേണ്ടതാണ്. മുൻഗാമികളായ ആളുകൾക്ക്, തോറയുടെയും ഇഞ്ചീലിന്റെയും ജൂത ക്രൈസ്തവരായ ആളുകൾക്കുമൊക്കെ ഇതേ നിർദ്ദേശമുണ്ട്. നമുക്ക് മാത്രമല്ല, പലിശ പാടില്ല എന്ന്. കാരണം സമൂഹത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയുടെ നട്ടലൊടിച്ചു കളയും പലിശ എന്ന് പറയുന്നത്. ഗ്ലോബൽ ഇക്കണോമിക് ക്രൈസിസ്, ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാരണം, റീസൺ, കോസ് എന്താണ്? ഊവത്തിൽ അടിസ്ഥിതമായ പലിശ, അങ്ങനെയുള്ള പണപ്പെരുപ്പം. നാലാമധ്യായം സൂറത്തു നിസായിലെ 161-ാമത്തെ ആയത്തിൽ, തോറയുടെയും ഇഞ്ചീലിന്റെയും കൽപ്പനകളൊക്കെ ധിക്കരിച്ച് ജൂതരും ക്രൈസ്തവരുമായ ആളുകൾ, അവരിൽ ചിലർ ജനങ്ങളിൽ നിന്ന് പലിശയെടുത്തു, അവർക്കത് വിലക്കപ്പെട്ടതായിരുന്നു എന്ന്. അവരത് ചെയ്യാൻ പാടില്ലാത്തവരായി, പക്ഷെ അത് അവർ ചെയ്തു എന്ന് പറയുക. ആ ജൂത ക്രൈസ്തവ പാരമ്പര്യത്തിലെ ഈ വിഷയത്തിൽ ഇസ്ലാമിക സമൂഹം യാതൊരു ഗൗരവവും മനസാക്ഷിക്കുത്തുമില്ലാതെ, യാതൊരു ഭയപ്പാടുമില്ലാതെ, സങ്കോചവുമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ, അള്ളാഹുവും റസൂലും സമരം പ്രഖ്യാപിച്ച, യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണിത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയാ, ഖാല ഇമാം മാലിക്, ഇന്നി തസഫഹ്തു കിതാബ അല്ലാഹി വ സുന്നത നബീഹി, പ്രവാചകന്റെ ചര്യയും വിശുദ്ധ ഖുർആനും ഞാൻ അങ്ങനെ കണ്ണോടിച്ചു, അങ്ങനെ വായിച്ചു. തസഫഹ്തു, അതിലോരോ പേജുകളിലൂടെയും ഞാൻ കടന്നുപോയി. ഫലം അറ, ഞാൻ കണ്ടില്ല. ശൈഅൻ അശറ മിന റിബാ, പലിശയേക്കാളും ശർറാകുന്ന ഒന്ന് ഞാൻ കണ്ടില്ല. ലിഅന്നല്ലാഹ ആദന ഫീഹിൽ ഹർബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന്. വിശുദ്ധ ഖുർആനിലെ രണ്ടാമധ്യായം, വിശുദ്ധ ഖുർആൻ, ഫഇൻ ലം തഫ്അലു ഫഇദനു ബിഹർബിൻ മിനല്ലാഹി വ റസൂലി, ഫഇൻ ലം തഫ്അലു, നിങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാട് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ഫഇദനു, നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ബിഹർബിൻ മിനല്ലാഹി വ റസൂലി, അള്ളാഹും റസൂലും നിങ്ങൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന്. പോണോ ആ മേഖലയിലൂടെ, സഹകരിക്കണോ അത്തരത്തിലുള്ള സാമ്പത്തിക ക്രമങ്ങളുമായിട്ട്, ഭൗതികമായ ഏതാനും ചില ലാഭങ്ങൾക്ക് വേണ്ടി? ഇനി ഹദീസിൽ എന്താ പലിശയുമായി റിബയുമായി വന്നത്? അൻ അബി ഹുറൈറത്ത, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു അസ്ബഉൽ മുബിഖാത്, അസ്ബഉൽ മുബിഖാത്, വിനാശകരമായ 7 വൻപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിരിക്കുകയാണ്. 7 വൻപാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അവിടെ വൻപാപങ്ങൾ എന്ന് അസ്ബഉൽ മുബിഖാത്തിന് അർത്ഥം പറയും. പദത്തിന്റെ അർത്ഥം മുബിഖാത്ത് എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെയും പരലോകത്തെയും നഷ്ടപ്പെടുത്തി കളയുന്ന, നന്മകളെ അടക്കം നശിപ്പിച്ചു കളയുന്നത് എന്നാണ്. നന്മകളടക്കം നശിപ്പിച്ചു കളയും. 7 വൻപാപങ്ങളിൽ ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽപ്പെട്ട ഒന്നാണ് വഅക്കലു റിബാ, പലിശ ഭുജിക്ക, അവിടെയും തിന്നാന്നാ പറഞ്ഞത്. പലിശ ഭുജിക്കുക എന്ന് പറയുന്നത്, പലിശ തിന്നുക എന്ന് പറയുന്നത് വൻപാപങ്ങളിൽ പെട്ടതാണ്. ഹദീസ് ഒന്ന്. അൻ അബി, അൻ അടുത്ത ഹദീസിൽ, അൻ ജാബിർ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുകയാണ് ആക്കിലു റിബാ, പലിശ തിന്നുന്നവനെ, വമുഅക്കിലു, അത് തീറ്റിക്കുന്നവനെ, വകാതിബഹു, അത് അതുമായി ബന്ധപ്പെട്ട് എഴുതുന്നവനെ, വശാഹിദൈഹി, അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നവനെ, വഖാലഹും സവായ്, ഈ പറഞ്ഞ പലിശ നൽകുന്നവൻ, കൊടുക്കുന്നവൻ, സഹകരിപ്പിക്കുന്നവൻ, എഴുതുന്നവൻ, എല്ലാവരും കണക്കാണ്, ബോത്ത് ആർ സെയിം, അവരൊക്കെ തുല്യരാണ് എന്ന് പറയുകയാണ്.
അല്ലേ, ആളുകളെ പലിശയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വിവിധ പ്ലാനുകളുമായി പദ്ധതികളുമായി പോളിസികളുമായി അതിനെക്കുറിച്ചൊക്കെ തുടർ ഹുത്തുബകളിൽ അതിൻ്റെ ഇസ്ലാമിക മാനങ്ങളും പ്ലൂറൽ സൊസൈറ്റി ഒരു ബഹുസ്വര സമൂഹത്തിൽ ഫഖ്ഹുൽ അഖല്ലിയാത്ത് ന്യൂനപക്ഷ കർമ്മശാസ്ത്രം മുൻനിർത്തിക്കൊണ്ട് ഏതൊക്കെ പരിധിയിലൂടെ നീങ്ങാതിരിക്കാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹി ബിൻ ഹംലല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിർഹമു റിബൻ ഒരു ദിർഹം പലിശ ഒരേ ഒരു ദിർഹം പലിശ യഅക്കുലുഹു റജുലു ഒരു മനുഷ്യൻ തിന്നുകയാണ് ഒരു ദിർഹം പലിശ വഹുവ യഅലമു അറിഞ്ഞുകൊണ്ടാണ് ഒരു ദിർഹം പലിശ അവൻ ഭുജിക്കുന്നത് എങ്കിൽ അറിഞ്ഞുകൊണ്ട് 100 രൂപ പലിശ അവൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ദിർഹം ഒരു 25 രൂപ അകത്താക്കി കഴിഞ്ഞാൽ അശദ്ദു മിൻ സിത്തിം വതലാസീന സനിയാ 36 തവണ വ്യഭിചരിച്ചതിന് തുല്യമാണ്. 36 തവണ വ്യഭിചരിച്ചവനെ പോലെയാണ് ഒരു ദിർഹം പലിശ അകത്താക്കി കഴിഞ്ഞാൽ. വിശദീകരണത്തിന്റെ ആവശ്യമില്ല, അത്ര വ്യക്തമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ്. അടുത്ത ഹദീസ് അൻ ഇബ്നു മസ്ഊദിൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ അഹദുൻ അക്സറ മിനർ റിബാ ഇല്ലാ കാന ആഖിബതു അംരിഹി ഇല്ലാ ഇലാ ഖില്ലതിൻ. ഒരു മനുഷ്യൻ അവൻ പലിശ ഇങ്ങനെ പെരുപ്പിക്കുക, ഓരോരോ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ പലിശയിൽ ഇങ്ങനെ മുങ്ങിക്കൊളിച്ച് അങ്ങനെ അതിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുക, എന്തിനും ഏതിനും അല്ലേ, അല്പം സ്വർണം ഉണ്ട് ബാങ്ക് കൊണ്ടേ വെക്കാം, എന്നിട്ട് കാര്യം നടപ്പിലാക്കാം, ആളുകളുടെ മുഖം ചുളിയും എന്ന പേരിൽ കടം വാങ്ങണ്ട, ആരോട് ചോദിക്കണ്ട, നമുക്കുണ്ടല്ലോ, എന്നാൽ അത് നഷ്ടപ്പെടുത്തി കളയുകയും വേണ്ട, അതിന് അതിൻ്റെതായ സംവിധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, നിക്കാഹിന്റെ പേര് പറഞ്ഞ്, വീട് നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ്, വാഹനത്തിന്റെ പേര് പറഞ്ഞ്, സൽക്കാരത്തിന്റെ പേര് പറഞ്ഞ്, നമ്മുടെ ആനന്ദത്തിന്റെ ആർത്തിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി 10,000, 20,000, 100,000 നമ്മൾ വാങ്ങാൻ, എന്നിട്ട് മാസം മാസം ആനുവലോ മന്ത്ലിയോ ആയിട്ട് പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിർഹം, അതിൻ്റെ ഇതാ പറഞ്ഞത് ഈ ഹദീസിൽ, അങ്ങനെ പലിശ വിവിധ രൂപത്തിൽ പെരുപ്പിച്ച് കളഞ്ഞാൽ ഇല്ലാ കില്ലത്തിൻ, പിന്നെ അവന് ഒന്നും, പലിശ പെരുപ്പിച്ചവന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കായിത്തീരുന്നതാണ്. പറയേണ്ടതില്ലല്ലോ, ബാങ്കിലൊക്കെ പോയി ലോൺ എടുത്ത്, അതിലാണ് ഞാൻ നേരത്തെ ഒരു വാചകം ബോധപൂർവം പ്രയോഗിച്ചത്, ലോണെടുത്ത് വീടെടുത്ത് ലോണ് പിന്നെ അടക്കാൻ വേണ്ടിയിട്ട് അവസാനം വീട് വിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ എത്ര എത്ര കഥന കഥകളാണ് ആ വിഷയത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കടം വാങ്ങിയാൽ തന്നെയുള്ള അവസ്ഥ എന്താ, ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട് അതല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഐഹിക ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ ആവശ്യങ്ങളോ അത്യാവശ്യങ്ങളോ പ്ലസ് അനാവശ്യങ്ങളോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൽ ചെന്ന് നമ്മൾ പതിക്കാറുള്ളത്. കടം വാങ്ങിയാൽ തന്നെ ആ കടം വീട്ടാത്ത മരിച്ച മനുഷ്യൻ്റെ മയ്യത്ത് എങ്ങനെയാ മയ്യത്ത് നമസ്കരിക്കപ്പെടേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ച കാല് പിന്നോട്ട് വെച്ചു, കാരണം മയ്യത്തിന് കടമുണ്ട് എന്നറിഞ്ഞപ്പോ ആ കടം പലിശ കൂടിയുള്ള കടം പ്ലസ് പലിശ അധിഷ്ഠിതമായ കടവുമായിട്ടാണ് മരിച്ചു പിരിയണത് എങ്കിൽ അവസ്ഥ എന്തായിരിക്കും? കടം തന്നെ ഉണ്ടാക്കുന്ന ബാധ്യതയും പ്രയാസവും അത്രയാ. ആ മയ്യത്തിന്റെ തണുപ്പ് വിട്ടുമാറിയ പിന്നെ ആ ചൂട് മാറിയത് ആ കടം വിട്ട് വീട്ടിയതോടുകൂടിയാണ് എന്ന് ഒരു മയ്യത്തിന്റെ കടബാധ്യത ഏറ്റെടുത്ത സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസത്തിന് ശേഷം പറയത് വീട്ടിയെന്ന് ചോദിച്ചപ്പോ വീട്ടി എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ ചൂട് തണുത്തു പോയത് എന്ന്. അങ്ങനെയെങ്കിൽ പലിശ കൂടി ഉണ്ടെങ്കിലോ ആ കടത്തിൽ, ലോണുണ്ടെങ്കിലോ ആ കടത്തിൽ, എന്നിട്ട് അനന്തരാവകാശികളും ബാക്കിയുള്ള മക്കളും ഭാര്യയും ഇണകളുമൊക്കെ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും? ആ വീടിൻ്റെ ബർക്കത്ത് എന്തായിരിക്കും? തുടർന്നങ്ങോട്ടുള്ള ആ ജീവിതം എന്തായിരിക്കും? ഇതൊന്നും പിന്നെ ഏതൊക്കെ രൂപത്തിലാകണം ആകരുത് എന്നതിനെക്കുറിച്ച് സാമ്പത്തിക സാക്ഷരതയില്ലാതെ മുന്നോട്ട് പോയിട്ട് അങ്ങനെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന ഗതികേട് ഇസ്ലാമിക ഉമ്മത്തിന് ഉണ്ടാകരുത് എന്നായി പറഞ്ഞതിൻ്റെ ചുരുക്കമായത്തുകളിൽ ഹദീസുകളിൽ. അടുത്ത ഹദീസ് അലി ഇബ്നു അബ്ബാസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ലഹറ സിനാ വരിബ, പലിശയും വ്യഭിചാരവും ഒരു സമൂഹത്തിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ വ്യാപകമായി കഴിഞ്ഞാൽ ഫി ഖറിയത്തിൻ ഒരു സമൂഹത്തിൽ ഒരു ഗ്രാമത്തിൽ ഫഖദ് അഹല്ലു ബി അൻഫുസിഹിം അദാബല്ലാഹ്, പിന്നെ അല്ലാഹുവിന്റെ അദാബിനെ ശിക്ഷയെ അതിൻ്റെ പല രൂപത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന്. അൻ അബി ഹുറൈറത്ത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൈതി അലൻ നാസി സമാനൻ, ജനങ്ങൾക്കൊരു കാലം വരും, ഇതാ കാലമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക ഹദീസ് അനുസരിച്ച്. യൈതി അലൻ നാസി സമാനും, ജനങ്ങൾക്കൊരു കാലം വരും, യഖുലൂന റിബാ, അവരങ്ങനെ പലിശ തിന്നും അതിൻ്റെ യാതൊരു ഗൗരവവും നോക്കാതെ. ഫമല്ലം യഖുലുഹു, ഇനി വല്ലവനും ഗൗരവം നോക്കി അതിനോട് അകന്നു നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അസാബഹു അസാബഹു മിൻ ഉബാരിഹി, അതിൻ്റെ പൊടിപടലമേൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങളൊക്കെ ഇങ്ങനെ പലിശ തിന്നുന്നൊരു കാലം വരും,
ഇനി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മാറി നിൽക്കുന്ന മനുഷ്യന് വരെ പലിശയുടെ പൊടിപടലം ഏൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് പറയുക. ഈ കാലം ആ രൂപത്തിലേക്ക് എത്തിയില്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. എന്താ പലിശ ഉണ്ടാക്കുന്ന കെടുതി, അടുതുണ്ടാക്കുന്ന കെണി എന്താണ്, ഇഹത്തിലും പരത്തിലും വരുന്ന നഷ്ടം എന്താ? രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 275-ാമത്തെ ആയത്തിൽ അല്ലദീന യഅക്കുലൂന റിബ, പലിശ ഭുജിക്കുന്നവൻ, അതുമായി ബന്ധപ്പെടുന്നവൻ, ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താൻ, ഭ്രാന്തനെ പോലെയാണ് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാന്നാണ്. ഭ്രാന്തനെ പോലെ ഇഹത്തിലായാലും പരത്തിലായാലും പൈശാചികതയാണ്. പലിശ വാങ്ങുന്ന ആളുകൾ, അതുമായി നടക്കുന്ന ആളുകൾ ഒരു പിശാചിന്റെ കോലത്തിൽ, ഒരു ഭ്രാന്തന്റെ കോലത്തിൽ, ആർത്തിയുടെ അങ്ങേ തലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, വാങ്ങുന്ന ആളുകൾ, അവരുടെ അവസ്ഥ, അവരുടെ ജീവിത പരിസരം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാ ഭ്രാന്തന്മാരെ പോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ പറയുക, ഞാനൊരു ശിക്ഷ കണ്ടു എന്ന്. ഒരു ശിക്ഷ കണ്ടു സഹാബികൾ അറിയിക്കുകയാണ്. എന്താണ് ആ ശിക്ഷ? ഒരു മനുഷ്യൻ രക്തത്തിന്റെ പുഴയിൽ നിൽക്കുകയാണ്, മറ്റൊരു മനുഷ്യൻ കരയിൽ നിന്നുകൊണ്ട് ആ രക്തപ്പുഴയിൽ നിൽക്കുന്ന മനുഷ്യൻ ആ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കരയിലുള്ള മനുഷ്യൻ കല്ലുകൊണ്ട് അവന്റെ വായിലേക്ക് എറിയ, അത് മകത്താക്കിക്കൊണ്ട് ആ പുഴയിലേക്ക് അവന് മറിഞ്ഞു വീഴാണ്, രക്തപ്പുഴയിലാണ്. ആരാണ് റസൂലെ അതിന് ചോദിച്ചപ്പോ അവന് പലിശ ഭുജിച്ചവനാണ്, അതല്ലേ, പലിശയുമായി ബന്ധപ്പെട്ടവനാണ് അവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയ. നമ്മൾ ആ രക്തപ്പുഴയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഭ്രാന്ത് ബാധിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഖബറിൽ നിന്ന് ഉയർത്തെഴുപ്പിക്കുന്ന രംഗം നമുക്കുണ്ടാകാൻ പാടില്ല, നമ്മുടെ കുടുംബ ബന്ധുക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല, ഇസ്ലാമിക ഉമ്മത്തിനുണ്ടാകാൻ പാടില്ല. മനുഷ്യരെ പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക്, കണ്ണീരിൽ നിന്ന് കണ്ണീരിലേക്ക് കൊണ്ടുപോകുന്ന പലിശ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക നിലപാടുകൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അതീവ സൂക്ഷ്മത തീർച്ചയായിട്ടും നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിൽ നിന്ന് മാറി നിൽക്കാനും ഹലാലിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുമുള്ള സന്മാർഗ ബോധ്യം, തഖ്വ നമുക്ക് മരിക്കുന്നത് വരെ നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിഹിദായതിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, ഹറാമായ ജീവിതത്തിൽ നിന്ന് ഹലാലായ അനുവദിക്കപ്പെട്ട വഴിയിലൂടെയായിരിക്കണം മരിക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിൽ എന്തൊക്കെ കഷ്ടതകളും നഷ്ടങ്ങളും ഭൗതിക ലോകത്തും നമ്മുടെ സുഖസൗകര്യങ്ങളിലും ഉണ്ടായിക്കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ പാലിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പലിശയുടെ ഈ ഗൗരവം പലപ്പോഴും നമ്മൾ അറിഞ്ഞവരായിരിക്കാം, കേട്ടവരായിരിക്കാം. ഇനി പലിശ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലിശയെ പ്രതിരോധിക്കാൻ നമ്മൾ പ്രശ്നം മാത്രമല്ല, ഒരു സൊല്യൂഷൻ, പരിഹാരം ഉണ്ടാകണം. അപ്പൊ എന്താണ് ഇതിനൊരു പരിഹാരം? വിശുദ്ധ ഖുർആനിൽ പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരിശോധിക്കുമ്പോൾ പലിശയുടെ ഗൗരവം പറയുന്നതിൻ്റെ തൊട്ട് മുമ്പെയുള്ള ചില സൂക്തങ്ങളിലെ വാത്തിതൽ കുറവ, അടുത്ത ബന്ധുക്കളെക്കുറിച്ച്, അഗതികളെക്കുറിച്ച്, പാവപ്പെട്ട ആളുകളെക്കുറിച്ച്, അവർക്ക് നൽകേണ്ടതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷമാണ് പലിശയുടെ വിഷയങ്ങൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളത്. പല ആയത്തുകളിലും ബന്ധം അത് പഠിപ്പിക്കുന്നത്. അഥവാ ഇസ്ലാമിക സമൂഹത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ഒരാൾ പലിശയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെ ഇസ്ലാം പ്രതിരോധിക്കുകയാണ്. അത് സക്കാത്തിലൂടെ, സദഖയിലൂടെ, വഖഫിലൂടെ, വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിലൂടെ. അപ്പം അതാണ് പലിശയെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം. അതിനെ പുതിയ കാലത്ത് നമുക്ക് ഇസ്ലാമിക് ബാങ്കിങ് എന്നൊക്കെ പറയാം, പലിശരഹിത നിധി എന്ന് പറയാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് സംഘടിപ്പിച്ച് സംഘാടനം ചെയ്യാവുന്നതാണ്. ലോകം തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ അമേരിക്കയിലെ കുത്തക ബാങ്ക് പലിശ അധിഷ്ഠിത ലെഹ്മാൻ പ്രദേശനം പോലെയുള്ളത് പൊളിഞ്ഞടങ്ങിയപ്പോൾ ഇസ്ലാമിക് ഇൻട്രസ്റ്റ് ലെസ് ആയിട്ടുള്ള ബാങ്കുകളാണ് നിലനിന്നത്. അതുകൊണ്ടാണ് ചൈനയിലും റഷ്യയിലും ഒക്കെ അതിനെക്കുറിച്ച് പഠിച്ച് അവരൊക്കെ അത് സ്റ്റാർട്ട് ചെയ്തത്, ആരംഭിച്ചത്. അതേപോലെ തന്നെ ഇന്ത്യയിലടക്കം അതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. കേരളത്തിൽ മുൻ ധനമന്ത്രി ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ സവിസ്തരം അത് സൂചിപ്പിക്കുകയുണ്ട്, അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച്. ഞാനിത് പറയുന്നത്
പലിശ സാമ്പത്തിക രംഗത്ത് കീഴടക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് കാലേ ആയിട്ടുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളാണ് ലോകത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ടത്. ഇന്ത്യൻ മണ്ണ് ജന്മം നൽകിയ മഹാപണ്ഡിതനാണ് അബുൽ ഹസൻ അലി നദ്വി. അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥമാണ് മാദാ ഹസർ അൽ ആലം ബി നിഹിതാത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ വിവിധ വിഷയങ്ങളിൽ പിന്നാക്കം നിന്ന സമയത്ത് ഈ ലോകത്തിന് സംഭവിച്ച നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അബുൽ ഹസൻ അലി നദ്വി എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഹയ്യൽ ഹസനി ഹസൻ നദ്വിയുടെ മകനാണ്. ആരാ അബ്ദുൽ ഹയ്യ അൽ ഹസൻ നദ്വി എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതനാണ്. ഒന്നുമില്ലാത്ത കാലത്ത്, ഇന്നൊക്കെ വിജ്ഞാന വിസ്ഫോടന, നമുക്ക് എന്ത് റെഫറൻസ് എവിടെ നിന്നും കിട്ടും? ഒന്നുമില്ലാത്തൊരു കാലത്ത് ഇന്ത്യൻ പണ്ഡിതന്മാരിൽ 4500 ആളുകളെ കുറിച്ച് 8 വോള്യങ്ങളിലായി 30 വർഷത്തെ അധ്വാനത്തിലൂടെ ഗ്രന്ഥം രചിച്ച അബ്ദുൽ ഹയ്യൽ ഹസനിയുടെ മകനാണ് അബുൽ ഹസൻ അലി നദ്വി. അബുൽ ഹസൻ അലി നദ്വിയുടെ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് മാദാ ഹസ്റൽ ആലം ബി നിഹിതാത്തിൽ മുസ്ലിമീൻ. വിശ്വാസ രംഗത്ത്, ആദർശ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമ്പത്തിക മേഖലയിൽ, കുടുംബ മേഖലകളിൽ, രാഷ്ട്രം, രാഷ്ട്രീയ എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിക ഉമ്മത്തിൻ്റെ പ്രായോഗികമായ, സുന്ദരമായ, ക്രിയാത്മകമായ ആ മാർഗം ലോകത്തിന് ലഭിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിക ഉമ്മത്ത് പിന്നാക്കം നിന്നപ്പോൾ ലോകത്തിന് പല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാ ഈ സാമ്പത്തിക അന്യായമാകുന്ന പലിശ എന്നൊക്കെ പറയുന്നത്. സാമ്പത്തിക രംഗമൊക്കെ ഡിസോർഡറായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഖ്റ ലഭിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻ വേദഗ്രന്ഥങ്ങൾ നിഷിദ്ധമാക്കിയ പലിശയെക്കുറിച്ച് ഉത്ബോധനം നടത്തി അറഫ പ്രസംഗത്തിൽ സർവ പലിശയും എൻ്റെ കാഴ്ചയിൽ, ഞാനിത് ചവിട്ടി അരച്ച് താഴ്ത്തിക്കെട്ടുകയാണ്, ഇനി പലിശ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇല്ല എന്ന് പറഞ്ഞ് പിന്നീട് ഈ 14 നൂറ്റാണ്ടുകൾക്കർക്ക് പ്രവാചകന് ശേഷം ഖുലഫാവു റാഷിദീങ്ങൾ, ഖുലഫാവു റാഷിദീങ്ങൾക്ക് ശേഷം അമവികൾ, അബ്ബാസികൾ, മംലൂക്കുകൾ, അങ്ങനെ അതിനുശേഷം സ്പെയിനിലെ ഇസ്ലാമിക ഭരണം, ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണം, ഏതെടുത്തു കഴിഞ്ഞാലും 1900 വരെ പലിശയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതി കാണാൻ സാധ്യമല്ല. 1900കൾക്ക് ശേഷം 1-2 യുദ്ധങ്ങളോടനുബന്ധിച്ചും അങ്ങനെ കലുഷിതമായ ഒരു കാലത്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മുസ്ലിം ഭരണ പ്രദേശങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ആധിപത്യം സ്ഥാപിച്ച് കോളനികളാക്കി തീർത്തതിന് ശേഷമാണ് ഇസ്ലാമിക ഉമ്മത്തിലേക്ക് പലിശ കടന്നു വരാൻ തുടങ്ങിയത്. അപ്പൊ അതിനടക്കുള്ള വികാസങ്ങളും വികസനങ്ങളും ഒക്കെ ഉണ്ടായത് പലിശ മാറ്റിവെച്ചുകൊണ്ടാണ്. അതെങ്ങനെ ഉണ്ടായത്? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു കച്ചവടം, ബിസിനസ്, കച്ചവടം ഹലാലാക്കി, പലിശ ഹറാമാക്കി. ഇസ്ലാമിക ഉമ്മത്ത് കച്ചവടത്തിൽ അഗ്രഗണ്യരായി. ഇതായില്ലേ, മാലിക് ബിൻ ദിനാറും സംഘവും അറബികളൊക്കെ അങ്ങോട്ട് വന്നത് ഏത് പേരില്ല? ലോകം അവരെ സ്വീകരിച്ചത് എന്തിൻ്റെ പേരില്ല? സത്യസന്ധമായി, പലിശ മുക്തമായി സാമ്പത്തിക രംഗത്ത് കച്ചവടം ലോകത്തിന് കാണിച്ചു കൊടുത്ത വിഭാഗമാണിവർ. അങ്ങനെയാണ് നമ്മൾ വരവേൽക്കപ്പെട്ടത്. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടമാണ് അല്ലാഹു ഹലാലാക്കിയത്. പലിശ അല്ലാഹു ഹറാമാക്കി തീർത്തിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാരമ്പര്യം അതിൻ്റെ ഒരു മൈക്രോ ലെവലിലെങ്കിലും നമ്മൾ തിരിച്ചു പിടിക്കണം. കൃഷിയും കച്ചവടവും ഹലാലായ ഉപജീവന മാർഗങ്ങളും കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ പലിശരഹിത നിധി സംവിധാനങ്ങൾക്ക് തുടക്കം കുറിക്കണം. മഹല്ലുകളും സംഘടനകളും ഒക്കെ ആശയങ്ങൾ രൂപപ്പെടുത്തണം. ഒരു നാട്ടിലെ ഒരു മഹല്ലിലെ സമ്പന്നരായ ആളുകളിൽ നിന്ന് എക്സസായ സംഖ്യ അവരോട് പറയണം. നിങ്ങൾ 2 ലക്ഷം, 1 ലക്ഷം, അങ്ങനെ 50 ആള് സമാഹരിച്ച് ഒരു 50 ലാഖ്, ഒരു 1 ക്രോർ സമാഹരിക്കുക. എന്നിട്ട് ഇസ്ലാമിക ബാങ്കിങ്ങിൻ്റെ ഒരു പ്രാഥമിക സിസ്റ്റം നടപ്പിലാക്കുക. എന്നിട്ട് പാവപ്പെട്ടവരായ ആളുകളെ ആധാരവുമായി കൊണ്ട് ബാങ്കിലേക്ക് പോകും. തടയിടെന്താ നിങ്ങളുടെ ആവശ്യം? ഭാര്യ ഡിസ്ചാർജ് ചെയ്യണോ? അതിന് നിങ്ങൾ ഇതാ, നിങ്ങൾക്ക് അതിനുള്ള വകുപ്പുകളുണ്ട്, നിങ്ങൾ പോകണ്ട. ഇതാ മഹല് എന്ന് പറഞ്ഞാൽ, അല്ലാതെ റമദാൻ ഇമാമിനെ നിർത്താനും എല്ലാ റമദാനും പള്ളിക്ക് പെയിൻ്റ് അടിക്കാനും ഇങ്ങനെ പരിമിതമായ ഏതാനും ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഈ ഉമ്മത്തിൻ്റെ ഐഹിക ക്ഷേമവും പരലോകമോക്ഷവും ഉറപ്പുവരുത്തുന്ന വിഷയത്തിൽ മഹല്ല് സംവിധാനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ സാമ്പത്തി എന്ന് പറഞ്ഞാൽ ഖിയാം, ശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് പോലും സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ്. അപ്പോൾ അതിലൊക്കെ പ്രൊജക്റ്റുകൾ ഉണ്ടാകണം മഹല്ല് സംവിധാനങ്ങൾക്ക്. അതല്ലാതെ പാവപ്പെട്ട സ്ത്രീകളെ സർവീസ് സഹകരണ ബാങ്കുകളിലേക്കും സ്റ്റേറ്റ് ബാങ്കുകളിലേക്കും നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കും പോയി അവരുടെ കമ്മലും സ്വർണവും ഒക്കെ പണയം വെച്ച് പലിശയ്ക്ക് മേൽ പലിശയായി എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്കായി തീർന്ന് മനോരോഗികളായി അസ്വസ്ഥ മനസ്സുമായി ജീവിക്കേണ്ട ഗതികേട് ഇസ്ലാമിക ഉമ്മത്തിലെ വനിതകൾക്ക്, സ്ത്രീകൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നമ്മളൊക്കെ ഈ ഹറാമിനെ, ഈ നിഷിദ്ധമായ കാര്യങ്ങൾ ഉപജീവനത്തിൽ അവരുടേതിൽ കലരാതിരിക്കാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, അതിൻ്റെ ആശയ പരിസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് നീക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഈടടിസ്ഥാനത്തിൽ ആരെങ്കിലും കണ്ട് വന്ന് ചോദിച്ച് അപ്സ്റ്റേർ ഇടണമെന്ന് പറയുമ്പോൾ റിലീസാക്കി കൊടുക്കലല്ല,
എനിക്ക് വീട് അപ്സ്റ്റെയർ ഇടണമെന്ന് പറയുമ്പോൾ റിലീസാക്കി കൊടുക്കലല്ല. ഇപ്പൊ നമ്മൾ ബാങ്കിൽ ആധാരം വെക്കുന്നത് എന്തിനു വേണ്ടിയാ? അയൽപ്പക്കത്തെ വീട് ഇന്റർലോക്ക് ചെയ്ത് അതേപോലെ തന്നെ അവിടെ അപ്സ്റ്റെയർ ഉണ്ടാക്കി. അപ്പൊ ഞാൻ മോശക്കാരനാകാൻ പാടില്ല. അപ്പൊ ബാങ്കിൽ പോയിട്ടുള്ള സ്വർണം വെക്കുകയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ആധാരം കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എന്നിട്ട് അപ്സ്റ്റെയർ ഇടുകയാണ്. പിന്നെ അപ്സ്റ്റെയറും ഫസ്റ്റെയറും ഇല്ല, കംപ്ലീറ്റ് ഒക്കെ വിറ്റിട്ട് അവസാനം ഈ ബാങ്കിലെ ലോൺ അടക്കുക 8 ലക്ഷത്ത്. പിന്നെ 2, 3, 4, 5 വർഷം കഴിഞ്ഞ് അടവൊക്കെ തെറ്റി 25 ലക്ഷം 30 ലക്ഷം ഇങ്ങനെ ഇരന്ന് നടക്കേണ്ട അവസ്ഥ വരിക ഉണ്ടാകാൻ പാടില്ല. ആർത്തി ഒഴിവാക്കുക, ഉള്ളത് കൊണ്ട് ജീവിക്കുക, ഇതൊക്കെ പലിശ പ്രതിരോധിക്കുക ചെയ്യേണ്ടത്. അല്ലേ, ഇത് നമ്മൾ ആർത്തിയും അഹങ്കാരമൊക്കെ ഒഴിവാക്കുക, നമ്മുടെ എല്ലാ കാപട്യങ്ങളും ഒഴിവാക്കുക. നിക്കാവും കല്യാണമൊക്കെ നടക്കും, വലീമ കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യൻ്റെ സ്വർണം കൊണ്ടുപോയിട്ട് ബാങ്കിൻ്റെ ലോക്കറിൽ വെച്ചിട്ട് എന്നിട്ട് ആ പണമെടുത്ത് മനുഷ്യരുടെ വയറുകളിലേക്ക് ഹറാമിൻ്റെ അംശമുള്ള ഭക്ഷണം കൊടുക്കാൻ ആരാണ് ഈ ഉമ്മത്തിനോട് പറഞ്ഞത്? അങ്ങനെയുള്ള വിവാഹത്തെ കല്യാണത്തെ ആരാ പഠിപ്പിച്ചത്? ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തിനങ്ങനെ കൊടുക്കേണ്ട ആവശ്യം, അതിൻ്റെ ആവശ്യമുണ്ടോ? ഹറാമ് കലർത്തിയിട്ട് പിന്നെ വിവാഹത്തിന് സദ്യ ഒരുക്കുക ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ആവശ്യം എന്താണ്, അനാവശ്യം എന്താണ്, അത്യാവശ്യം എന്താണ്, സാക്ഷരത ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ മഹല്ല് സംവിധാനങ്ങളെ, ഇനി പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലിശയിൽ സ്വാഭാവികമാണ്, നമ്മളൊരു പ്ലൂറൽ സൊസൈറ്റിയാണ്, ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമല്ല, ഇസ്ലാമിക് ബാങ്കിങ് സംവിധാനമൊന്നുമില്ല. അക്കൗണ്ട് ഉണ്ടാകും, അതിൽ പലിശ ഉണ്ടാകും. അവിടെയും മഹല്ല് സംവിധാനങ്ങൾ ഇറങ്ങി പുറപ്പെടണം, അക്കൗണ്ടുള്ള ആളുകളിലേക്കൊക്കെ എത്തി ചോദിക്കണം, നിങ്ങൾ പലിശ ഉണ്ടാകട്ടോ? റമദാനെത്തുമ്പോൾ വീടിൻ്റെ നനച്ചുകുളി നടത്തും, മനസ്സിനെ സ്വാംശീകരിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കും, ഉപവാസം എടുക്കും, സമ്പത്ത് സ്വാംശീകരിക്കാൻ. ഒരു ബഹുസ്വര സമൂഹത്തിൽ പലിശ അധിഷ്ഠിതമായ ബാങ്കിങ് സംവിധാനത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2 രൂപ, 5 രൂപ, 10 രൂപ, 750 രൂപ എന്ന അക്കൗണ്ടിലെ ബാലൻസ് അനുസരിച്ച് പ്രതിമാസമോ വർഷമോ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പലിശയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുത്ത് ആ ക്രെഡിറ്റ് ആയ പലിശ കൃത്യമായി രേഖപ്പെടുത്തി ഈ ഒരു വർഷത്തെ പലിശ കംപ്ലീറ്റ് അതിൽ നിന്ന് മാറ്റി പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഉത്ബോധിപ്പിക്കേണ്ട, ചോദിക്കേണ്ട, സതുപദേശം നടത്തേണ്ട ബാധ്യത ഉണ്ട്. അങ്ങനെ ഒരാൾ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആ പലിശ മാറ്റിക്കഴിഞ്ഞാൽ ആ പലിശ എന്താ ചെയ്യേണ്ടത്? ജിദ്ദയിൽ നടന്ന ഫിഖ് കൗൺസിൽ അതിൻ്റെ ഒരു ഫത്വയുണ്ട്. ആ ഫത്വയിൽ പറഞ്ഞത്, അത് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇസ്ലാം വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വരെ, ഇപ്പോൾ അറബികളുടെ കോടിക്കണക്കിന് രൂപ യൂറോപ്യൻ അമേരിക്കൻ ബാങ്കുകളിൽ പലിശ വാങ്ങാത്ത കാലത്ത് ആ പലിശ എടുത്ത് ഇസ്രായേലിന് ആയുധം വാങ്ങാനുള്ളതിന് വരെ കൊടുത്തു എന്ന് ലേഖനങ്ങളിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ ആ പണ്ഡിതന്മാർ പറഞ്ഞത്, പലിശ എടുക്കണം, എന്നിട്ട് ഭക്ഷണമല്ലാത്തതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ, സാമൂഹ്യ പ്രധാനമായ ക്ഷേമങ്ങൾക്ക് വേണ്ടിയിട്ട്, റോഡിൽ മണ്ണടിക്കാൻ വേണ്ടി, ടോയ്ലറ്റ് നിർമ്മിക്കാൻ വേണ്ടി, അതേപോലെ ന്യായമായ കാരണം കൊണ്ട് പലിശയിൽ കുടുങ്ങിയ ആളുകളെ പിന്നെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ അത് കൊടുക്കുന്ന സമയത്ത് സ്വതക്കയുടെ കൂലിയൊന്നും കിട്ടൂല, ഒരു കൂലി കിട്ടും. അതേതാണ് ആ കൂലി? ആരും അറിയാതെ, റബ്ബിന് മാത്രമേ അറിയുള്ളൂ, എൻ്റെ അക്കൗണ്ടിലുള്ള ഹറാമായ പലിശ. ഒരാളും ചോദിച്ചു വരൂല, അല്ലാഹുവേ നീ കാണുന്നുണ്ട് എന്ന നിലക്ക് ഞാൻ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ആ പലിശ അതിൽ നിന്ന് മാറ്റുമ്പോൾ ഒരു ഹറാം ഉപയോഗപ്പെടുത്താനും തിന്നാനും അവസരം കിട്ടിയിട്ടും അള്ളാനെ പേടിച്ച് തഖ്വയുടെ അടിസ്ഥാനത്തിൽ അതിനെ പ്യൂരിഫൈ ചെയ്തു, അതിലെ നെല്ലും പതിരും വേർതിരിച്ചു എന്നതുകൊണ്ട് ഹറാമിൽ നിന്ന് മാറി നിന്നാൽ അതിനൊരു കൂലിയുണ്ട്. വ്യഭിചരിക്കാൻ അവസരം കിട്ടിയിട്ട് വ്യഭിചരിക്കാതെ മാറി നിന്നാൽ അതിന് കൂലിയുള്ളത് പോലെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയാ. അതുകൊണ്ട് ഇൻട്രസ്റ്റ് യൂട്ടിലിറ്റി ഫണ്ട് IUF പോലെയുള്ള പലിശ വിനിയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം, പലിശരഹിത നിധികളും ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി മഹല്ല് സംവിധാനങ്ങളൊക്കെ ഒരു പുനഃസംഘാടനം സാമ്പത്തിക രംഗത്ത് നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമുകളെ തൊട്ട് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ഹറാമുകൾ ഉപജീവനത്തിൽ കലർന്ന് അല്ലാഹുവേ ഇഹബര ബറക്കത്തുകൾ നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ നാഥ. അല്ലാഹുവേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അല്ലാഹുവേ വിവേകവും വിശുദ്ധിയും വിജ്ഞാനവും പ്രമാണവും കൈമുതലാക്കി മരിക്കുന്നതുവരെ ഇസ്ലാമിക അന്തസ്സിൽ ഇസ്ലാമിക സംസ്കാരത്തിൽ ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫറത്ത് നൽകണമേ നാഥ. കാട്ടിലെ പീടികയിലെ മുഹമ്മദ് കോയ എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്രയായി. അല്ലാഹു മഗ്ഫറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളിൽ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് വലിയൊരു അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഒമാനിലെ പ്രവാസിയായ സഹോദരൻ സ്ട്രോക്ക് വന്ന് ചികിത്സയിലാണ്. അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ആ കുടുംബങ്ങൾക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. സന്തോഷ വാർത്ത പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളും നേടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സ അല്ലാഹുവേ
നീ ഫലവത്താക്കി തീർക്കണമേ നാഥ. ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ, സുഹൃത്തുക്കളിൽ, കുടുംബ ബന്ധുക്കളിൽ അള്ളാഹുവേ രോഗം കൊണ്ട് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർക്ക് നീ ശമനവും ആശ്വാസവും നൽകണമേ നാഥ. അള്ളാഹുവേ ഫലസ്തീൻ മണ്ണിന് നീ സമാധാനവും വഴിത്തിരിവും തിരിച്ചുവരവും പ്രദാനം ചെയ്യണമേ നാഥ. നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളൊക്കെ അള്ളാഹുവേ നീ പ്രതീക്ഷയുള്ളതാക്കി തീർക്കണമേ നാഥ. അള്ളാഹുവേ സൈനിസത്തിൻ്റെ സർവ്വ കുതന്ത്രങ്ങളെ നീ തകർക്കണമേ നാഥ. ഇസ്ലാമിക ഉമ്മത്തിൻ്റെ ഇസ്സത്ത് തിരിച്ചു വരാൻ സാധ്യതയുള്ളിടത്തേക്ക് ആ പോരാട്ടത്തെ നീ എത്തിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ അതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ